ഫ്രണ്ട്സ് ലഡ്ഡു ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്നത് ചെറിയൊരു ലൈഫ് ഹാക്കായിട്ടാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം മഴക്കാലമാണ്, നന്നായി മഴയൊക്കെ പെയ്യുന്നൊരു ടൈമാണ്. അതുകൊണ്ട് വീടിൻ്റെ പുറത്തൊക്കെ ഈ വഴുക്കലുണ്ടാവും, അത് വളരെ ഡേഞ്ചറാണ്. നമ്മൾ വഴുക്കിവിടെ നല്ല ചാൻസാണ് ഈ വഴുക്കലിൻ്റെ മുകളിലൊക്കെ. അപ്പോൾ ഇത് അകറ്റാൻ വേണ്ടി നമ്മൾ ബ്ലീച്ചിങ് പൗഡർ ഇടാറുണ്ട്. ഈ ബ്ലീച്ചിങ് പൗഡർ ഇടാൻ ഒരു വളരെ സിമ്പിൾ ട്രിക്കായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങൾക്കൊരു ചാനൽ പരിചയപ്പെടുത്തി തരാം. അതാണ് ലോൽ ലിറിക്സ്, സൈഡിൽ കാണാൻ സാധിക്കും. ഇത് ലിറിക്സ് എൻ്റെ ചാനലാണ്. ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം എല്ലാ ലാംഗ്വേജിലും ഈ ചാനലിൽ ലിറിക്സ് ഇടുന്നതാണ്. എല്ലാ ആഴ്ചയും രണ്ടോ മൂന്നോ വീഡിയോ മിനിമം ഈ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അത് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു പാക്കറ്റ് ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ടുണ്ട്. പിന്നെ ഗ്ലൗസ് വേണം. പിന്നെ നമുക്ക് വേണ്ടതൊരു പാത്രമാണ്, അത് നമ്മൾ ഹോട്ടലിലൊക്കെ പോയി കഴിഞ്ഞാൽ കറി വാങ്ങുമ്പോൾ കിട്ടുന്ന പാത്രമാണ്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൻ്റെ ബാക്ക് സൈഡിലായിട്ട് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഫുള്ളായിട്ടും നല്ല ഹോൾസ് ഇടണം. ഉണ്ട് ഒരു കത്തി വെച്ചിട്ടോ ഒരു കമ്പി വെച്ചിട്ടോ നമുക്ക് വലിയ വലിയ ഹോൾസാണ് ഇടുന്നത്. എത്രത്തോളം വലുതാക്കുന്നോ അത്രയും സിമ്പിളായിട്ട് നമ്മുടെ പണി തീരും. ഉണ്ട് ഇപ്പോൾ ഞാൻ ഫുൾ ഹോൾസ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഗ്ലൗസ് ഇടാം. ഇതെന്തായാലും നിങ്ങൾ ഗ്ലൗസ് ഇട്ടിട്ട് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പാത്രത്തിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ നിങ്ങൾ ബ്ലീച്ചിങ് പൗഡർ എടുക്കുമ്പോൾ നല്ല പുതിയ ഫ്രഷ് ആയിട്ടുള്ള ബ്ലീച്ചിങ് പൗഡറിന് എടുക്കാൻ നോക്കാം. പഴയതെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കട്ടകളൊക്കെ കുറേ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഫൈനായിട്ടുള്ള സ്മൂത്തായിട്ടുള്ളൊരു ബ്ലീച്ചിങ് പൗഡർ തന്നെയാണ് ആവശ്യമുള്ളത്. പഴയത് ഒരിക്കലും എടുക്കാതിരിക്കാൻ നോക്കുക, എപ്പോഴും പുതിയതായിട്ടുള്ളത് തന്നെ എടുക്കുക. ഇനി അതൊന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഉണ്ടാക്കിയ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കാം. അധികമൊന്നും ഇടണ്ട, നമുക്കൊരു നമ്മളെത്ര സ്ഥലം ചെയ്യുന്നുണ്ട് അതിനനുസരിച്ച് ഇട്ടാൽ മതി. ഇതാകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു എക്കണോമിക് വേ ആണ്. നമുക്കത്ര ബ്ലീച്ചിങ് പൗഡർ ചിലവാവില്ല. കുറച്ച് ബ്ലീച്ചിങ് പൗഡർ വെച്ചിട്ട് നമുക്ക് കുറേ സ്ഥലം കവർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെയാണ് ഞാൻ ഈ ബ്ലീച്ചിങ് പൗഡർ ഇടാൻ നോക്കുന്നത്. ഇപ്പോൾ ചെറിയൊരു ഭാഗം മാത്രമാണ് ഇടുന്നുള്ളൂ. അപ്പോൾ അവിടെ ഞാനിന്ന് നനച്ചെടുത്തിട്ടുണ്ട്. കുറച്ചൊരു വെള്ളമൊഴിച്ച് നന്നായി നനച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബ്ലീച്ചിങ് പൗഡർ അവിടെ ഇടാം. ഉണ്ടോ, ഇത്രയും സിമ്പിളായിട്ട് നമുക്ക് ഇത് ഇടാൻ പറ്റും. നിങ്ങൾ എത്രത്തോളം ഹോൾസ് വലുതാക്കുന്നു അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഇടാൻ സാധിക്കുന്നതാണ്. പിന്നെ കുറേ പേര് നമ്മുടെ ഈ ബ്ലീച്ചിങ് പൗഡർ വെള്ളത്തിൽ കലക്കി ഒഴിക്കാറുണ്ട്. പിന്നെ കുറേ പേര് കൈകൊണ്ട് വിതറാറുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈവണായിട്ടുള്ള എല്ലായിടത്തും നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ എത്തണമെന്നില്ല. പക്ഷെ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എല്ലായിടത്തും ബ്ലീച്ചിങ് പൗഡർ എത്തുകയും ചെയ്യും. നമുക്ക് കുറച്ച് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിച്ചാലും മതി. ഇതൊരു അടിപൊളി സിമ്പിളായിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് വേ ആണ് നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഇടാൻ. വേഗത്തിൽ തന്നെ നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് തീർക്കാൻ പറ്റും. ഉണ്ടോ, അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ഉണ്ടോ, ഒരു നൈസായിട്ടുള്ള ഈവൺ കോട്ടിങ് തന്നെ ഇടാൻ ശ്രമിക്കുക. ഇതിന് നിങ്ങൾക്ക് അടിച്ച് കഴുകണമെങ്കിൽ അടിച്ച് കഴുകാം, അല്ലെങ്കിൽ അത് വെള്ളമൊഴിച്ചും കഴുകാം, അല്ലെങ്കിൽ അത് തന്നെ ഇപ്പോൾ മഴക്കാലമൊക്കെ ആണല്ലോ, മഴ പെയ്ത് അത് തന്നെ പോയിക്കോളും. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത്രയും സിമ്പിളായിട്ട് നമുക്ക് ഈ ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കഴുകാവുന്നതാണ്. ഇതായതിപ്പോൾ കണ്ടോ, ഈ ഇന്നലത്തെ മഴയിൽ ആ ബ്ലീച്ചിങ് പൗഡർ ഫുള്ള് ഒലിച്ചു പോയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, നല്ല ക്ലീനായിട്ടാണ് നമ്മുടെ ഇട്ട ഭാഗം ഇരിക്കുന്നത്. ഉണ്ടോ, അടിപൊളിയായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് ബ്ലീച്ചിങ് പൗഡർ ഇടാൻ പറ്റുന്ന ഒരു മെക്കാനിസം ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വളരെ സിമ്പിളായി നമുക്ക് ബ്ലീച്ചിങ് പൗഡർ പുറത്ത് എങ്ങനെ ഇടാം എന്നുള്ളൊരു മെക്കാനിസമാണ് ഞാൻ ഇന്ന് കാണിച്ചത്. സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല അടിപൊളിയാണ്. നിങ്ങൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കണ് കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇവിടെ ലൈക്ക് ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും ലൈക്കും ചെയ്യുക. പിന്നെ അടിയിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ കമൻറ്റ്സ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.